നമസ്കാരം. ലോകത്തേത് രാജ്യത്താണെങ്കിലും സുരക്ഷാ ഭീഷണിയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത ഭരണകൂടത്തിനുണ്ടായി. അത്തരത്തിൽ രാജ്യത്തെ ഒരു സുരക്ഷാ പ്രോട്ടോക്കോൾ ഉണ്ടായി. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് XYZ+SPG എന്നിങ്ങനെ 5 വിഭാഗത്തിലാണ് സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത്. ഈ സുരക്ഷയിൽ ഏറ്റവും താഴത്തെ തട്ടിലുള്ളതാണ് X, അതിനു മുകളിൽ Y, അതിനു മുകളിൽ Z, അതിനു മുകളിൽ Z+, ഏറ്റവും മുകളിൽ SPG. SPG എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൻ്റെ സുരക്ഷയാണ്. 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള, യന്ത്രത്തോക്കുകളുടെ അകമ്പടിയുള്ള സുരക്ഷ. അത് പണ്ട് ഇഷ്ടം പോലെ കൊടുത്തിരുന്നു. പ്രിയങ്കയ്ക്കും രാഹുലിനും സോണിയാഗാന്ധിക്കുമൊക്കെ ഈ അടുത്ത കാലത്ത് വരെ ഈ SPG സുരക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ SPG സുരക്ഷ പ്രധാനമന്ത്രിക്ക് മാത്രമാണുള്ളത്. അതെ, പ്രസിഡന്റിന് പോലും SPG സുരക്ഷയില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെയുള്ള Z+ സുരക്ഷയ്ക്ക് 40 പേർക്കാണ് അർഹതയുള്ളത്. എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും ആ അർഹതയില്ല. എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും ആ അർഹതയില്ല. ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുള്ളവർക്കാണ് Z+ സുരക്ഷ കൊടുക്കുക. ഉദാഹരണത്തിന് ആസാമിലെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഭീഷണിയുണ്ട്. ജാർഖണ്ഡ് അടക്കം ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്. പഞ്ചാബിൽ ഭീഷണിയുണ്ട്. അത്തരത്തിലുള്ള ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുൾപ്പെടെയാണ് 40 പേർ. ആ 40 പേരുടെ ലിസ്റ്റിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. അദ്ദേഹത്തിന് എന്താണ് സുരക്ഷാ ഭീഷണിയെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെയൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. കേന്ദ്ര സർക്കാർ അത് പരിഗണിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ Z+ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. Z+ സുരക്ഷ എന്ന് വെച്ചാൽ ഏതാണ്ട് 40 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സുരക്ഷയാണ്. തമിഴ് പുലികളിൽ നിന്നടക്കം ഭീഷണിയുണ്ട് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അടക്കമുള്ളവർക്ക് Z+ സുരക്ഷയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്കും Z+ സുരക്ഷയുണ്ട്. Z+ സുരക്ഷ പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രിയുടേതടക്കം 7 വാഹനങ്ങളാണ് ഒരേ സമയം യാത്ര ചെയ്യേണ്ടത്. ഏറ്റവും മുമ്പിൽ പൈലറ്റ് 1, പിന്നാലെ പൈലറ്റ് 2, അതിന് തൊട്ടു പിന്നിൽ മുഖ്യമന്ത്രി, പിന്നാലെ Escort 1, Escort 2, അങ്ങനെ 5 വാഹനങ്ങൾ. 6-ാമത്തെ വാഹനമായി ഒരു കമാൻഡോ സ്ട്രൈക്കിംഗ് ഫോഴ്സ്, അവരുടെ കയ്യിലാണ് യന്ത്രത്തോക്കുകളൊക്കെ ഉള്ളത്. ഏത് സാഹചര്യമുണ്ടെങ്കിലും ചാടി ഇറങ്ങി ആരെയും വെടിവെക്കാൻ അനുമതിയുള്ള ഒരു കമാൻഡോ സ്ട്രൈക്കിംഗ് ഫോഴ്സ്. അതിന്റെ പിന്നിൽ ഒരു അഡീഷണൽ കാർ, അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ തകരാറോ ഉണ്ടായാൽ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ മാറ്റുന്നതിന് വേണ്ടി മറ്റൊരു വാഹനം. അങ്ങനെ 7 വാഹനമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിക്കിപ്പം 16 മുതൽ 22 വരെ വാഹനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. ഒപ്പം പ്രത്യേക ആംബുലൻസ് ഉണ്ട്, ഇടിവണ്ടിയുണ്ട്, ഫയർഫോഴ്സിന്റെ വാഹനമുണ്ട്. കമാൻഡോ എന്ന് പറയുന്ന സംഘം തന്നെ ഏതാണ് 30-40 പേരുടേതാണ്. ഇതിന് പുറമെയാണ് മുഖ്യമന്ത്രി പോകുന്നിടങ്ങളിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും റോഡിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ, അതായത് മുഖ്യമന്ത്രി സ്ഥിരം താമസിക്കുന്നിടത്ത്, മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന എല്ലാ സന്നാഹങ്ങൾക്കും പുറമെ ഒരു അഡീഷണൽ SPയുടെ നേതൃത്വത്തിൽ, 2 DYSPമാരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് മുഖ്യമന്ത്രി കടന്നു പോകുന്ന പോലീസ് സ്റ്റേഷനിലെ SHOമാരുടെ നേതൃത്വത്തിൽ മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കി ഗതാഗതം നിയന്ത്രിച്ചു കൊടുക്കുന്നു. മുഖ്യമന്ത്രി തിരുവനന്തപുരം വിട്ടാൽ കളി മാറുകയാണ്. പോകുന്നിടങ്ങളിലെ മുഴുവൻ SHOമാരും പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി വേണം. അതാതിടങ്ങളിലെ SPമാരായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഭാഗങ്ങളിലുള്ള മുഴുവൻ DYSPമാരും മുഴുവൻ ഓഫീസർമാരും DIG അടക്കമുള്ളവരും വരെ അവിടെ എത്തും. എല്ലാ ഇടവഴികളും അടച്ചിടും. എല്ലാ ഗതാഗതങ്ങളും മണിക്കൂറുകൾ മുമ്പ് നിയന്ത്രിക്കും. പ്രധാനപ്പെട്ട വഴികളിലേക്കുള്ള എല്ലാ ഇടവഴികളും ബന്ധവസാക്കും. 80 മീറ്റർ ഇടവിട്ട് പോലീസുകാരെ കാവൽ നിർത്തും. ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് മാത്രമുള്ള SPG സുരക്ഷാ സൗകര്യങ്ങളാണ് മുഖ്യമന്ത്രിക്കുള്ളത്. എന്നിട്ടും ജനങ്ങളെ പേടിയായതുകൊണ്ടാണ് ഇപ്പോൾ ഹെലികോപ്റ്ററിലാണ് യാത്ര. ഇന്നലെ നെടുമ്പാശ്ശേരി നിന്ന് പാലക്കാടേക്ക് ഹെലികോപ്റ്ററിൽ പോയി, പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് ഹെലികോപ്റ്റർ പോയി. ആരുടെ ഹെലികോപ്റ്റർ, എന്ത് ഡീലാണുള്ളത്, എത്രയാണ് രൂപ എന്നൊക്കെ ആർക്കും അറിയില്ല. ഈ ജനങ്ങളെ മുഴുവൻ ഒരുക്കി നിർത്തി മുഖ്യമന്ത്രി ആകാശത്തോടെ പോകുമ്പോഴും താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാവൽ നിൽക്കേണ്ട ഗതികേടിലാണ്. ഇതിനിടയിലാണ് ഇന്നലെ വിചിത്രമായ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സേനയെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഈ അവഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകം കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്നതാണ്. മാവോയിസ്റ്റ് ഭീഷണി ഉള്ളിടത്ത് ഈ Z+ കാറ്റഗറിക്ക് പുറമെ കുറെ സുരക്ഷ കൂടി ഒരുക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്നതാണ്. ഇപ്പം ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലുമൊക്കെ
മുഖ്യമന്ത്രിമാരെന്നല്ല ഏത് മന്ത്രിമാരുടെയും ജീവൻ ഭീഷണി നേരിടും. ഒരു സംശയമുണ്ട്, എസ് പിമാരടക്കമുള്ളവർ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ മാവോയിസ്റ്റ് ഭീഷണിയിലാണ്. എന്നാൽ കേരളത്തിൽ മാവോയിസ്റ്റുകളില്ല, ഉണ്ട് എന്ന് ബോധപൂർവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഭീഷണി മാവോയിസ്റ്റ് ആയതുകൊണ്ട് മാവോയിസ്റ്റ് ഭീഷണി ഉള്ളിടങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഫണ്ട് സൗകര്യം കിട്ടുന്നതിന് വേണ്ടി ഇടയ്ക്കിടെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടാക്കും. ചില പാവപ്പെട്ട അലന്മാരെയും താഹമാരെയും മാവോയിസ്റ്റുകളാണ് എന്ന് പറഞ്ഞ് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. ആദിവാസികൾക്കിടയിൽ മാവോയിസ്റ്റുകൾ എത്തി എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കും. കാട്ടിൽ വെടിവെയ്പ്പുണ്ടായി എന്ന് പറഞ്ഞുള്ള വലിയ ഞെട്ടിക്കുന്ന വാർത്തയുണ്ടാവും. പക്ഷെ ആരാണ് ഈ മാവോയിസ്റ്റ് എന്നോ ആരെയാണ് വെടിവെച്ചതെന്നോ അവരെങ്ങോട്ട് പോയി നമുക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ പത്രങ്ങളിൽ വാർത്ത കൊടുക്കും, മാധ്യമങ്ങളിൽ വാർത്ത വരും മാവോയിസ്റ്റ് ആക്രമണം. പക്ഷെ ഒന്നും സംഭവിക്കാറില്ല, ആർക്കും ഒന്നും സംഭവിക്കാറില്ല. ഒരു പോലീസുകാരൻ പരിക്ക് പറ്റാറില്ല, ഒരു മാവോയിസ്റ്റിനെയും കൊല്ലാറില്ല. കൊല്ലുന്നുണ്ടെങ്കിൽ മാവോയിസ്റ്റ് എന്ന പേരിൽ പാവപ്പെട്ട ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളെ ആവും. നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്നു ഈ നടപ്പ്, ഇങ്ങനെ സ്ഥിരമായി അഭ്യാസം നടക്കുകയും അതിൻ്റെ പേരിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളും മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നു. അങ്ങനെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്ക് അവഞ്ചേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കും. അവർക്ക് എത്ര പോലീസുകാരെ വേണമെങ്കിലും എത്ര കമാൻഡർമാരെ വേണമെങ്കിലും നിയമിക്കാം. അത്തരത്തിലുള്ള അവഞ്ചേഴ്സിന്റെ സുരക്ഷയിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി മാറുകയാണ്. അതെ, പിണറായി വിജയൻ ഇനി മുതൽ അവഞ്ചേഴ്സ് സുരക്ഷയിലായിരിക്കും. പിണറായിയുടെ ചുറ്റും യന്ത്രത്തോക്കേന്തിയ നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഇപ്പോഴുള്ള എല്ലാ സംവിധാനങ്ങൾക്കും പിറകെയാണിത്. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ ഭയക്കുന്നത് എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രി എന്നല്ല അദ്ദേഹത്തെ വിളിക്കേണ്ടത്, നമ്മുടെ പോങ്കുമൂടൻ വിളിക്കുന്നത് പോലെ മുഖ്യ ഭീരു എന്ന് തന്നെയാണ്. ഇത്രയും ഭീരുവായ ഒരാൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കരുണാകരൻ ആഡംബരത്തോടെ ജീവിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഭീരുവായിരുന്നില്ല, ജനങ്ങളെ അദ്ദേഹം ഭയന്നിരുന്നില്ല. ഒരു ഭരണാധികാരിയും ജനങ്ങളെ ഭയക്കുന്നില്ല. ഉമ്മൻചാണ്ടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിച്ച ആളാ. ജനസമ്പർക്കം എന്ന പേരിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിച്ചെന്ന് ഏത് സാധാരണക്കാരനും എപ്പോഴും വരാൻ കഴിയുന്ന തരത്തിൽ ജനത്തെ സ്നേഹിച്ച് ജീവിച്ച ആളാ. പക്ഷേ ജനങ്ങളെ ഭയന്ന്, ജനങ്ങളിൽ നിന്ന് നിരന്തരം അകന്ന്, ഉള്ള സുരക്ഷയൊന്നും പോരാ, തന്റെ ജീവൻ എടുക്കാൻ ആരോ വട്ടം പറക്കുന്നു എന്ന തോന്നൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്നു. അങ്ങനെയാണ് തിന്മകൾ മാത്രം ചെയ്യുന്ന ഒരു ഭരണാധികാരി അയാൾ ജനങ്ങളെ ഭയക്കുക സ്വാഭാവികമാണ്. ഒരു ഭരണാധികാരിയുടെ നാശം ആരംഭിക്കുന്നത് അയാൾ ജനങ്ങളെ ഭയക്കുമ്പോഴാണ്. ജനങ്ങളോടുള്ള അയാളുടെ ഭയം വർദ്ധിക്കുമ്പോൾ അയാൾ സുരക്ഷ ഒരുക്കിക്കൊണ്ടേയിരിക്കും. കാരണം എല്ലാ സാധാരണക്കാരനും പൊറുതുമുട്ടിയിരിക്കുന്നു, അതുകൊണ്ട് പൊറുതുമുട്ടിയവർ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന തോന്നൽ ശക്തമായി ഉണ്ടാവാം. അതിന്റെ പ്രതിഫലനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ അവഞ്ചേഴ്സിന്റെ സഹായം കൂടി തേടുന്നത്. ഇങ്ങനെ സുരക്ഷ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുഖ്യ ഭീരു മനസ്സിലാക്കുന്നില്ല, ജനങ്ങൾ അകന്നകന്നു പോയിരിക്കുന്നു, വെറുക്കുന്നു. മുഖ്യമന്ത്രി വരുന്നു എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഓടിയൊളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലുകാരൻ സ്വപ്ന സുരേഷിനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മുഖ്യമന്ത്രിയെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമോ എന്ന്. മുഖ്യമന്ത്രി അടുത്തറിഞ്ഞ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടുത്തറിഞ്ഞ സ്വപ്നയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. പിണറായിയെ കുറിച്ച്, പിണറായി വിജയനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് വിളിക്കും? എന്താ പറയാ, കണ്ണിലുണ്ണി എന്ന് വിളിക്കാം. നിങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ,